ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം സദാസന്തോഷത്തോടെ ഇരിക്കുന്നതിനായി നിസ്വാർത്ഥവും നിർദോഷവുമായ വൃത്തിയും ദൃഷ്ടിയും ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദിദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ബാബ മുരളിയിൽ പറഞ്ഞിരുന്നു, ഇന്ന് ഒരിക്കലും നിങ്ങൾ മനസ്സും ബുദ്ധിയും കൊണ്ട് ഫ്രീ ആയിരിക്കരുത്. നിങ്ങളുടെ ടൈം ടേബിള് ആ രീതിയിൽ ഉണ്ടാക്കൂ, അമൃതവേള മുതൽ രാത്രി വരെയും. ഇതിൽ എന്തെങ്കിലുമൊക്കെ പുരുഷാർത്ഥം ചെയ്യണം, മനസ്സ വാച കർമ്മണ സേവനം ചെയ്യണം. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പുതുവർഷം ആരംഭിക്കുകയാണല്ലോ, പുതുവർഷം തപസ്യയുടെ വർഷമാണ്. അപ്പോൾ ഓരോരുത്തരും തൻ്റെ ദിനചര്യയും അതുപോലെ സെറ്റ് ചെയ്യണം. അതായത് വ്യർത്ഥം ഒന്നും തന്നെ പാടില്ല. ഇന്നത്തെ മുരളിയിലും ബാബ സമർത്ഥമായിരിക്കാൻ നമ്മളോട് പറഞ്ഞിരുന്നു, വ്യർത്ഥം സമാപ്തമാക്കണം. വ്യർത്ഥത്തിൻ്റെ സമാപ്തിക്ക് വേണ്ടി നമുക്ക് ബിസി ആയിരിക്കണം, സ്വയത്തെ ബിസിയാക്കി വയ്ക്കണം. രണ്ട് വിധിയുണ്ട്. ഒന്ന്, എനിക്ക് എന്തായിത്തീരണം. രണ്ടാമത്, എൻ്റെ സംസ്കാരം, എന്നിലുള്ള സംസ്കാരത്തെ എനിക്ക് ഏത് രീതിയിൽ പരിവർത്തനപ്പെടുത്തണം. ഈ ഒരു കാര്യത്തിൻ്റെയും അറ്റൻഷൻ നാം വയ്ക്കണം. എത്രത്തോളം പെട്ടെന്ന് നാം പരിവർത്തനപ്പെടുന്നു സങ്കല്പത്തിൽ നിന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കും. ഈ കാര്യമുണ്ടായാൽ എൻ്റെ സങ്കല്പം വ്യർത്ഥമായിത്തീരുമെന്ന്. ഏതൊരു പ്രകാരത്തിലാണെങ്കിലും അവനവനെ പ്രതി ആയിക്കോട്ടെ, മറ്റുള്ളവരെ പ്രതി ആയിക്കോട്ടെ, എൻ്റേതാണ് വ്യർത്ഥ സങ്കല്പം ഉണ്ടായതെങ്കിൽ നഷ്ടം എനിക്ക് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. എനിക്ക് എന്ത് സ്ഥിതി വേണോ അത് ലഭിക്കുകയില്ല. ബാബ പറയാറുണ്ട്, സമർത്ഥം സദാകാലത്തേക്ക് സ്വാഭാവികമായും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്ന് സമർത്ഥം, പിന്നൊന്ന് വ്യർത്ഥം. അതേപോലെ നമ്മൾ സദാ സന്തോഷത്തിനായി ഉള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. ഇനി രണ്ട് മൂന്ന് ദിവസം കൂടിയുണ്ട് ബാക്കി. പുരുഷാർത്ഥം ചെയ്യേണ്ടത് നിസ്വാർത്ഥ സ്ഥിതി. നിസ്വാർത്ഥത്തിന് പല അർത്ഥങ്ങളുണ്ട്. സ്വ അർത്ഥ അർത്ഥം സ്വയത്തിന് വേണ്ടി മാത്രം, സ്വയത്തെ പ്രതി മാത്രം. നാം എന്ത് ചെയ്യുകയാണെങ്കിലും വാസ്തവത്തിൽ പുരുഷാർത്ഥത്തിൽ സ്വയത്തിനെ പ്രതി തന്നെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്വാർത്ഥ അർത്ഥം തന്നെ പ്രതി മാത്രം ചിന്തിക്കുക, സ്വയത്തെ പ്രതി മാത്രം ചിന്തിക്കുക. നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ എനിക്കത് കംഫർട്ടബിളാണ്, എനിക്ക് വളരെ നല്ലതാണ്, പക്ഷെ അത് മറ്റുള്ളവർക്ക് നല്ലതാവണമെന്നില്ല. അങ്ങനെയുള്ള വ്യക്തി എന്താ പറയുക? സെൽഫ് സെൻറ്റേർഡ്, സ്വാർത്ഥികളെന്ന് പറയുകയില്ല, എന്നാൽ സെൽഫ് സെൻറ്റേർഡാണ്. അർത്ഥം സ്വയം അവനവനിൽ സന്തുഷ്ടമാണ്, അവനവനെ സന്തുഷ്ടമാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരും സന്തുഷ്ടമാകണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ദൃഷ്ടി, വൃത്തി എല്ലാം പരിധിയില്ലാത്തതാക്കി മാറ്റണം. നമ്മൾ ബ്രഹ്മബാബയിൽ നിന്നും പാലന സ്വീകരിച്ച സമയത്ത് ബാബ നമ്മെ പഠിപ്പിച്ചത് നിർമോഹിയുമായി ഇരിക്കണം, അതിനോടൊപ്പം പരസ്പരം കെയറിങ്ങും വേണം, കെയറിങ് നേച്ചറും ആവശ്യമാണ്. ഇന്നലെ വളരെ നല്ലൊരു വചനം ഞാൻ കണ്ടു. എൻ്റെ റൂമിൽ ചെറിയൊരു നോട്ട് ഒരു സഹോദരി ഉപേക്ഷിച്ചു പോയി, അതിൽ കണ്ടതാണ്, ഈശ്വരൻ്റെ സ്നേഹവും നമുക്ക് നിമിത്തമായവരിലൂടെയാണ് ലഭിക്കുന്നത്. ബാബയോടുള്ള നിശ്ചയവും സമീപതയും ഒന്നുകൂടി വർദ്ധിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി അറ്റൻഷൻ വെച്ചു. ഞാൻ ബാബയിൽ നിന്നും എത്രത്തോളം സ്വീകരിച്ചോ, എത്രത്തോളം നേടിയോ, അത് ഞാൻ എൻ്റെ മനസ്സാ വാച കർമ്മണ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്. ഈശ്വരീയ സ്നേഹം എന്താണ്, ഈശ്വരൻ്റെ കെയർ എന്താണ്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എപ്പോഴും എവിടെ പോവുകയാണെങ്കിലും അവർ ഭക്ഷണം കഴിച്ചോ, അവർ നല്ലതാണോ, അവർക്കെല്ലാം ശരിയായിട്ടാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം ഓക്കെ ആണോ, അത് ഞാൻ അഞ്ചാറ് ദിവസം കൂടുമ്പോൾ അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. യജ്ഞമല്ലേ, എൻ്റെ പരിവാരമല്ലേ എന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പരിവാരത്തിലുള്ള ഓരോ സദസ്യർക്കും വളരെ നല്ല രീതിയിൽ, ശരിയായ രീതിയിൽ എല്ലാം ലഭിക്കണം, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളത് എൻ്റെ കടമ കൂടിയാണ്.
ഞാൻ മാത്രം സന്തോഷത്തോടാണ് ഇരിക്കുന്നതെങ്കിൽ അത് സ്വാർത്ഥതയുടെ രൂപമെടുക്കുമേയല്ലോ. ഞാനെന്തിനാ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമെന്ന് മറ്റുള്ളവർ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാം ശരിയായി തന്നെയല്ലേ നടക്കണമെന്ന് ഞാൻ നോക്കിയാൽ പോരെ എന്ന് ചോദിക്കും ചിലർ. പക്ഷേ മറ്റുള്ളവരുടെ ശുഭഭാവന ആശീർവാദവും എനിക്ക് ആവശ്യം തന്നെയാണ്. ഏതൊരു കാര്യം നാം ചെയ്യുകയാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ യോജിച്ചാണ് ചെയ്യുന്നത് എങ്കിൽ എല്ലാവരുടെയും ശുഭഭാവനയും ആശീർവാദങ്ങളും നമുക്കുണ്ടാകും. കുറച്ച് പ്രയത്നമായിരിക്കാം, കാരണം ഓരോരുത്തരുടെയും ചിന്താഗതി വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും ഐഡിയാസ് വ്യത്യസ്തമാണ്. അത് കുറച്ചുകൂടി നല്ലതാണ് എന്ന് മനസ്സിലാക്കി നാം പോവുക. മോശമല്ലല്ലോ, ഡിഫറെൻ്റ് അല്ലേ ഉള്ളൂ, വ്യത്യസ്തമാണ്. വ്യത്യസ്തം കുറച്ചുകൂടി നല്ലതാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കണം. നിർദോഷം, നിർദോഷം എന്ന വാക്കിനർത്ഥം ഓരോരുത്തരിൽ നിന്നും പലതും സംഭവിക്കാം. അതിന് ബാബ തെറ്റുകൾ എന്ന് പറയാറുണ്ട്, ഫോൾട്ട് എന്ന് പറയാറുണ്ട്. അവരുടെ ഭാവന അങ്ങനെ ആയിരിക്കില്ല, പക്ഷേ ആയിത്തീരുന്നു. എന്നാൽ നാം ഒരിക്കലും മറ്റുള്ളവരെ അതിനുവേണ്ടി ബ്ലെയിം ചെയ്യരുത്, അവരെ ദോഷപ്പെടുത്തരുത്. ഇത് നമ്മുടെ സങ്കല്പം ഉചിതമല്ല. ഇതിലൂടെ നമ്മുടെ സന്തോഷം കുറയുന്നു. സന്തോഷത്തിൻ്റെ ആധാരത്തിലാണ് സങ്കല്പം. സന്തോഷമുണ്ടെങ്കിൽ നല്ല സങ്കല്പവും ഉണ്ടാകും, ഉണർവ് ഉത്സാഹവും ഉണ്ടാകും. അതിനാൽ ഈ രണ്ട് വാക്കുകൾ, നിസ്വാർത്ഥം, നിർദോഷസ്ഥിതി, തൻ്റെ ദൃഷ്ടിവൃത്തി നല്ല രീതിയിലാക്കുന്നതിലൂടെ പ്രസന്ന ചിത്തരായിരിക്കും, സന്തുഷ്ടമായിരിക്കും, ഉള്ളിലൊരു സന്തുഷ്ടതയുണ്ടാകും. ആരെത്ര തന്നെ എങ്ങനെ ചെയ്താലും ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കണം. ഞാൻ ചെയ്തത് എല്ലാവരെ പ്രതിയും ശുഭഭാവന വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ പ്രസന്ന ചിത്തരായിരിക്കുന്നതിനായി തൻ്റെ ചിത്തിൽ ശ്രദ്ധിക്കണം, നിസ്വാർത്ഥമായിരിക്കണം, നിർദോഷമായിരിക്കണം, സദാ പ്രസന്നമായിരിക്കൂ. ബാബയ്ക്ക് അത് തന്നെയല്ലേ ഇഷ്ടം? ബാബയ്ക്ക് സദാ സന്തുഷ്ടമായ കുട്ടിയെയാണ്, ഹർഷിതമുഖമായിരിക്കുന്ന കുട്ടിയാണ് ഇഷ്ടം. ബാബയുടേതായി തീർന്നു എന്നിട്ടും സന്തുഷ്ടമായില്ല എങ്കിൽ പിന്നെ ആരാണ് നമ്മെ സന്തോഷിപ്പിക്കുക? ഭഗവാനിനെ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റേതായി സന്തോഷിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഏതൊരാത്മാവിനാണ് ലോകത്തിൽ എന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക? ഞാൻ ഇതാണ് ചിന്തിക്കുക, സത്യുഗത്തിൽ എനിക്ക് എന്തെല്ലാമാണോ പ്രാപ്തമാകുന്നത് അതെല്ലാം ഇവിടെ നിന്ന് എനിക്ക് ലഭിക്കണം സംഗമയുഗത്തിൽ. അല്ലാതെ സത്യുഗത്തിൽ പോയിട്ട് നമുക്കെല്ലാം സമ്പന്നമാക്കിക്കോളാം എന്ന് ചിന്തിക്കരുത്. ഇവിടെ നിന്ന് തന്നെ സമ്പന്നമാകണം. പക്ഷേ കഴിഞ്ഞുപോയ എന്തെങ്കിലും മുള്ളുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും കർമ്മക്കണക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പുതുവർഷം ആരംഭിക്കുകയല്ലേ, നമുക്ക് നമ്മുടെ കണക്കിനെ നമ്മുടെ ശുഭഭാവനയിലൂടെ ക്ലിയർ ആക്കണം. സർവരെ പ്രതിയും നന്മയുടെ ഭാവന, ശുഭഭാവന വയ്ക്കണം, ശ്രേഷ്ഠ ഭാവന വയ്ക്കണം. എൻ്റെ മനസ്സിലാണല്ലോ ഭാവനകൾ ഉണ്ടാകുന്നത്. അപ്പം ആദ്യം എനിക്കാണത് അനുഭവപ്പെടുക. ഞാൻ മറ്റുള്ളവരെ പ്രതിയായിരിക്കാം ശുഭഭാവന വയ്ക്കുന്നത്, പക്ഷെ ആദ്യം എൻ്റെ ഉള്ളിലാണ് അത് ആരംഭിക്കുക. സങ്കല്പം എൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സങ്കല്പം ആദ്യം സ്വയത്തിൽ ലഭിക്കുന്നു, പിന്നെ മറ്റുള്ളവർക്ക് നൽകുന്നു. എല്ലാവരും ഈ ഒരു കാര്യത്തിൽ അറ്റൻഷൻ വയ്ക്കൂ. സദാ സന്തോഷത്തോടെ ഇരിക്കൂ, പ്രസന്നമായിരിക്കൂ, സദാ സന്തുഷ്ടമായിരിക്കൂ. ഓം ശാന്തി.